Hi friends, Rank Tips इन्दे पुदिया वीडियो ले के स्वागतम। Rank Tips इन्दे पुदिया वीडियो ले के लाओ अर्कुम स्वागतम। हमारे चैनल इधर वाले सब्सक्राइब किया तो सब्सक्राइब किया न मरकर दे। बेल आइकन कोडी प्रेस कीजिएगा। हमको इन्दते वीडियो ले कर काम। नमल कार्यदिवसम लाइट प्राचीन इंडिय मध्यकाल इंडिय प्रधानपेट संभव वर्ष पढ़ी इन नाम पढ़ा मोडे इंडिया आधुनिक इंडिये आधुनिक इंडिये नोक ऐसी प्रियप भाग नूर शतम चौदह चौदह नमुकान वाले प्रधानपेट संभव ओके अब तीर्च नाम एलास പ്രധാനപ്പെട്ട വർഷങ്ങൾ പഠിച്ചു വെച്ചേ മതിയാവും അപ്പോൾ നമുക്ക് കുറച്ച് പാർട്ടുകളായിട്ട് പഠിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു 1800 AD 1800 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കേ അപ്പോൾ അതിൽ ആദ്യത്തെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് പാനിപ്പത്ത് യുദ്ധം വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഓർത്തു വെക്കുക ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നപ്പോൾ 1526 ലാണ് ഓക്കേ ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526 ലാണ് ആരൊക്കെ തമ്മിലായിരുന്നു ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഓക്കേ അപ്പോൾ നമുക്ക് ഈ പാനിപ്പത്ത് യുദ്ധം പറയുമ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ മൂന്ന് പാനിപ്പത്ത് യുദ്ധങ്ങളുണ്ട് മൂന്ന് പാനിപ്പത്ത് യുദ്ധങ്ങളാണ് ഇന്ത്യയുടെ ചരിത്രത്തിലുള്ളത് അത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഇനി കൂടെ തന്നെ പറയാം രണ്ടാം പാനിപ്പത്ത് യുദ്ധം എപ്പോൾ നടന്നു 1556 രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏതാണ് 1556 രണ്ടാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു അക്ബറും ഹെമുവും തമ്മിൽ അക്ബറും മുഗൾ ഭരണാധികാരിയായ അക്ബറും ഹെമുവും തമ്മിലാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഒക്കെ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അക്ബർ മുഗൾ ഭരണാധികാരിയായ വർഷം 1556 ആണ് അദ്ദേഹത്തിന്റെ പിതാവ് പെട്ടെന്ന് തന്നെ മരണമടഞ്ഞതിൽ ശേഷം 15 വയസ്സ് മാത്രമേ അക്ബറിന് ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭരണം ഏറ്റെടുക്കേണ്ടി വന്നു ഓക്കെ അപ്പോ ആ വർഷം തന്നെയാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത് അപ്പോ രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556 അക്ബർ അധികാരം ഏറ്റെടുത്ത വർഷം 1556 ഓർത്തു വെക്കുക ആരുമായിട്ടാണ് ഏറ്റുമുട്ടിയത് അഫ്ഗാനിലെ അഫ്ഗാൻ ഭരണാധികാരിയുടെ സൈന്യാധിപനായിരുന്ന ഹെമുവുമായിട്ടാണ് ഓക്കെ അഫ്ഗാൻ സൈന്യത്തിന്റെ സൈന്യാധിപനായ ഹെമുവും അക്ബറും തമ്മിലാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ഹെമു ഓർമ്മിച്ചു വെക്കുക ഓക്കെ ഇനി മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761 നടന്നു മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1761 ആരൊക്കെ തമ്മിലായിരുന്നു അഫ്ഗാനിലെ അഹമ്മദ് ഷാ അബ്ദാലിയും മറാത്തികളും തമ്മിൽ അല്ലെങ്കിൽ മറാത്തികളിൽ അന്ന് അറിയപ്പെടുന്ന പേഷ്വാമാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു മറാത്ത ഇന്നത്തെ മഹാരാഷ്ട്ര അല്ലെ മറാത്ത എന്നറിയപ്പെടുന്ന മറാത്തികൾ എന്നറിയപ്പെടുന്ന ആ വിഭാഗം ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രദേശം അത് ആരുടെ കീഴിലായിരുന്നു പേഷ്വ ഓക്കെ ആദ്യ കാലഘട്ടത്തില് മറാത്ത സാമ്രാജ്യത്തിലെ എന്താണ് പ്രധാനമന്ത്രിമാരെയാണ് പേഷ്വ എന്ന് വിളിച്ചത് പേഷ്വ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി എന്നാണ് സ്ഥാനം പിൽക്കാലത്ത് അവരുടെ കയ്യിലായിരുന്നു അധികാരങ്ങൾ മുഴുവൻ അപ്പൊ ഓർമ്മിച്ചു നോക്കുക 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് പേഷ്വമാരും അഫ്ഗാനിലെ അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിലായിരുന്നു അപ്പൊ മൂന്ന് പാനിപ്പത്ത് യുദ്ധങ്ങൾ ആണ് ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിരുന്നത് ഇന്ത്യ ചരിത്രത്തെ ആകെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ കച്ചവടത്തിന് വേണ്ടി കടന്നു വന്നത് ഓർമ്മിച്ചു വെക്കുക ഓക്കെ അപ്പൊ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശ ശക്തി ഏതാ പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് അവസാനമായിട്ട് പുറത്തു പോയ വിദേശ ശക്തിമാരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്ന വിദേശ ശക്തി ആരാണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ നിന്ന് അവസാനമായിട്ട് പുറത്തു പോയതും ആരാണ് പോർച്ചുഗീസുകാരാണ് ഓക്കെ അപ്പോ പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയപ്പോഴാ വർഷം പോർച്ചുഗീസുകാർ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷമാണ് 1498 പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ വർഷം ഏതാ 1498
ഓക്കേ കച്ചവടത്തിനായി ആദ്യമായിട്ട് ഒരു വിദേശ കമ്പനി ഇന്ത്യയിൽ കപ്പൽ മാർഗം വന്ന വർഷമാണ് 1498 ഓർമ്മിച്ചോക്ക 1498 ഓക്കേ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ വിദേശ ശക്തിയായ പോർച്ചുഗീസുകാരെ നയിച്ചത് ആരാണ് വാസ്കോഡഗാമ ഓക്കേ വാസ്കോഡഗാമ 1498 കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്ന കടപ്പുറത്ത് കാപ്പാട് കടപ്പുറത്താണ് വാസ്കോഡഗാമ വന്നിറങ്ങിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കേ 1498 മൂന്ന് തവണ വാസ്കോഡഗാമ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരിക്കൽ വന്ന് തിരിച്ചുപോയി വീണ്ടും വീണ്ടും മൂന്ന് തവണ വന്നിട്ടുണ്ട് അവസാനം ഇവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ വർഷം ഓർമ്മിച്ച് നോക്കുക 1498 ആദ്യത്തെ വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ അവസാനമായിട്ട് പോയതും പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞു 1961 പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട വർഷം ഏതാ 1961 ഓക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരുടെ കൈവശം ഉണ്ടായിരുന്നു ആ പ്രദേശങ്ങൾ കൂടി ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ സൈന്യം അവിടെ തന്ത്രപ്രധാനമായ ഇടപെടൽ നടത്തിക്കൊണ്ട് പോർച്ചുഗീസുകാരെ ഇവിടുന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഓർമ്മിച്ചു വെക്കുക 1961 പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട വർഷം ഓക്കെ അതുപോലെ ഇന്ത്യയിലേക്ക് പിൽക്കാലത്ത് വിദേശ ശക്തികൾ കടന്നു വന്നു അത് പിന്നീട് വന്ന വിദേശ ശക്തികളെല്ലാം ഇന്ത്യയിൽ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള കമ്പനികൾ പ്രത്യേകം രൂപീകരിച്ചുകൊണ്ടാണ് വന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു കച്ചവട കമ്പനി 1600 AD ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് എപ്പോഴാ 1600 AD ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ഓക്കെ എലിസബത്ത് രാജ്ഞിയുടെ ആശീർവാദത്തോടുകൂടി ലണ്ടനിൽ 200 പിന്നെ കച്ചവട കമ്പനികൾ ലണ്ടനിൽ 200 കച്ചവട കമ്പനികൾ ചേർന്നിട്ട് ഒരു വലിയ കമ്പനി രൂപീകരിച്ചു അതാണ് എന്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയും ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് രൂപീകരിച്ച് ഇംഗ്ലണ്ടിലെ കച്ചവടക്കാർ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓർമ്മിച്ച് നോക്കുക ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് ഇംഗ്ലണ്ട് 1600 രൂപീകരിച്ചു നമ്മുടെ പി എസ് സി പഠിക്കുന്ന ചില ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക പിന്നെ ചിലരോട് പി എസ് സി പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ച വർഷം ഏതാണ് നോക്കണേ നമ്മള് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ച വർഷം ഏതാണ് ഓക്കെ 1866 ആരാ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി അത് ലണ്ടനിൽ തന്നെയാണ് സ്ഥാപിച്ചത് ഓക്കെ പക്ഷെ നമ്മുടെ പല ഉദ്യോഗാർത്ഥികളും ഈസ്റ്റ് ഇന്ത്യ എന്ന് കേൾക്കേ ഉള്ളൂ അപ്പൊ തന്നെ ആൻസർ ഏത് എഴുതും 1600 AD എഴുതും അതാണ് പലപ്പോഴും സംഭവിക്കാറ് അപ്പോ രണ്ടും രണ്ടാണ് ഓക്കെ കച്ചവടത്തിന് വേണ്ടി ഇംഗ്ലണ്ടിൽ ഇന്ത്യയുമായുള്ള കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിൽ സ്ഥാപിക്കപ്പെട്ടതാണ് എങ്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 AD ഓക്കെ മറ്റേതെന്താ ലണ്ടനിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ലണ്ടനിൽ ദാദാഭായ് നവറോജി സ്ഥാപിച്ച സംഘടനയാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഓർമ്മിച്ചു നോക്കുക ഓക്കെ അപ്പോ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ഓക്കെ 1608 ക്യാപ്റ്റൻ ഹോക്കിൻസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷുകാർ കടന്നു വന്ന് ജഹാംഗീർ ചക്രവർത്തിയോട് കച്ചവട അനുമതി ചോദിക്കുന്നു നമുക്ക് വിശദീകരിച്ച് പിന്നീട് പഠിക്കാം ജഹാംഗീർ ആണ് അന്ത് മുഗൾ ഭരണാധികാരി ഓക്കെ 1612 അവർ പോർച്ചുഗീസുകാരുമായി ഒരു യുദ്ധം നടത്തി ഇന്ത്യയിൽ വ്യാപാര അനുമതി ജഹാംഗീറിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത് നമുക്ക് വിശദീകരിച്ച പിന്നീട് പറയാം 1612 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറി പാണ്ഡികശാല എന്നറിയപ്പെടുന്നത് സൂററ്റിലാണ് 1612 സൂററ്റില് പാണ്ഡികശാല അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഫാക്ടറി ഓക്കെ ഓർമ്മിച്ചു വെക്കുക അവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അത് ഓർത്തു വെക്കുക അതുപോലെ ഇന്ത്യയിലെത്തിയ പ്രധാനപ്പെട്ട മറ്റൊരു വിദേശ ശക്തി എന്ന് പറയുന്നത് ഡച്ചുകാരാണ് ഡച്ചുകാർ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ യഥാർത്ഥ പേരെന്താ നെതർലാൻഡ് അല്ലെങ്കിൽ നമ്മൾ ഹോളണ്ട് എന്ന് പറയും നെതർലാൻഡ് ഹോളണ്ട് അല്ലെങ്കിൽ ഡച്ചുകാർ എന്ന് പറയുന്ന വിഭാഗക്കാർ അപ്പോ അവരും സ്ഥാപിച്ചു ഇന്ത്യയുമായിട്ട് കച്ചവടം നടത്താൻ വേണ്ടി ഒരു വ്യാപാര കമ്പനി ആ കമ്പനിയുടെ പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ് എന്നാണ് ഓക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് നെതർലാൻഡ് അല്ലെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നറിയപ്പെടുന്ന കമ്പനി 1602
ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് 1602 ഓർത്തു വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിദേശ അല്ലെ ഇന്ത്യയിലേക്ക് വന്ന പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് ഫ്രാൻസ്. അവർ സ്ഥാപിച്ചത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് ഫ്രാൻസ് ആണ് സ്ഥാപിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാ? 1664. ഓക്കെ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച എപ്പോഴാണ്? 1664 ആണ്. അത് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട നമ്മുടെ വിദേശ ശക്തികൾ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, അതുപോലെ ഫ്രഞ്ചുകാർ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോ ഇതിനുശേഷം നമ്മൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധം നടന്ന വർഷമാണ്. പ്ലാസി യുദ്ധം നടന്ന എപ്പോഴാ? 1757. പ്ലാസി യുദ്ധം നടന്ന എപ്പോഴാണ്? 1757. ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. എന്താ യുദ്ധത്തിന്റെ പ്രാധാന്യം നമുക്കറിയാലോ അല്ലെ? എന്താണ് പ്രാധാന്യം? ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ ആദ്യമായി രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ നടത്തിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ കോളനി വൽക്കരണത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഓക്കെ, നമ്മുടെ ചരിത്രപ്രസിദ്ധമായ ഇരട്ടറ ദുരന്തം കേട്ടിട്ടുണ്ട്, ബ്ലാക്ക് ഹോൾ ട്രാജഡി, അത് പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. വാഗൺ ട്രാജഡി ആണെന്നതോ? അത് മലബാറിലെ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട 1921 സംഭവമാണ്. ഓക്കെ, അപ്പൊ 1757 പ്ലാസി യുദ്ധത്തിലാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി നടന്നിട്ടുള്ളത്, ഇരുട്ടറ ദുരന്തം. ഇതൊക്കെ നമുക്ക് ഓരോ ടോപ്പിക് ആയിട്ട് എടുക്കുമ്പോൾ പറയാം. തൽക്കാലം ഓർമ്മിച്ച പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഓക്കെ, ബംഗാൾ നവാബായിട്ടുള്ള സിറാജ് ദൌളയും ബ്രിട്ടീഷുകാരൻ അല്ലെങ്കിൽ റോബർട്ട് ക്ലൈവാണ് ബ്രിട്ടീഷുകാരെ അന്ന് നയിച്ചത്. ഓക്കെ, ബ്രിട്ടീഷുകാരൻ തമ്മിൽ നടന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്രസിദ്ധമായ മറ്റൊരു യുദ്ധമാണ് ബക്സർ യുദ്ധം. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ യുദ്ധം. ഓക്കെ, ബക്സർ 1764. ഓക്കെ, 1764 ബംഗാൾ നവാബും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നിട്ടുള്ള ബക്സർ യുദ്ധം നടക്കുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയാം. അപ്പോ പ്ലാസി യുദ്ധം 1757, ബക്സർ യുദ്ധം 1764, ഓർത്തു വെക്കുക ഈ രണ്ട് പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ. ഓക്കെ, ഈ കാലഘട്ടത്തിൽ തന്നെ എന്താണ് മൈസൂർ യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലായിരുന്നു മൈസൂർ യുദ്ധങ്ങൾ നടന്നത്. ഓക്കെ, അതും പ്രധാനപ്പെട്ട മൂന്ന് മൈസൂർ യുദ്ധങ്ങൾ. നാലാമത്തെ മൈസൂർ യുദ്ധത്തിന്റെ സമയത്ത് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയാണ്. 1799 ടിപ്പു സുൽത്താന്റെ അന്ത്യം ഉണ്ടായ വർഷമാണ്, ഓർക്കുക 1799. അപ്പോ ഈ ഒരു കാലഘട്ടത്ത് അത് ഓർത്തു വെക്കുക. അതുപോലെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മില് ഇന്ത്യയില് നടന്നിട്ടുള്ള അധികാരത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യ നടത്തിയ യുദ്ധങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഇന്ത്യ നടത്തിയ യുദ്ധങ്ങളെ കർണാട്ടിക് യുദ്ധങ്ങൾ, എന്തിനു വേണ്ടിയാ? അധികാരം സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഓക്കെ, അപ്പോ അത് ഓർമ്മിച്ചു വെക്കുക. അതും ഈ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. പ്രധാനമായും മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളാണുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. ഒരു വർഷമായിട്ട് അതിന് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് കർണാട്ടിക് യുദ്ധങ്ങളെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം കർണാട്ടിക് യുദ്ധങ്ങൾ നടന്ന സമയവും ഈ 18th century എന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ പഴശ്ശി കലാപങ്ങളൊക്കെ 18th century അവസാനം 1790 ശേഷമാണ് നടക്കുന്നത്. ഓക്കെ, ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം, മൂന്നാം പഴശ്ശി കലാപം ഒക്കെ നടക്കുന്നത് 1790 ശേഷമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 1792 ശ്രീരംഗപട്ടണം സന്ധിയാണ്. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ നടത്തിയ ഒരു സന്ധി, അവർ തമ്മിൽ ഒപ്പുവെച്ച ഒരു സന്ധിയാണ് ഏത്? ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് 1792. വലിയൊരു ടോപ്പിക്കാണ്, നമുക്കൊരു ക്ലാസ് തന്നെ വേണ്ടി വരും. അപ്പോ തൽക്കാലം അത് ഓർമ്മിച്ചോ. ശ്രീരംഗപട്ടണം സന്ധി 1792 എന്ന് കാര്യം ഓർമ്മിച്ചു വെക്കാം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ച വർഷം 1784. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചപ്പോഴാ? 1784.
ആരാണ് സ്ഥാപിച്ചത്? വില്യം ജോൺസ് ആണ് സ്ഥാപിച്ചത്. അതുപോലെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഒരു മറ്റൊന്നും കൂടിയുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. അത് വാറൻ ഹേസ്റ്റിംഗ് ആണ് സ്ഥാപിച്ചത് എന്ന കാര്യം ഓർമ്മിച്ചേക്കുക. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കപ്പെട്ടത് എന്ന കാര്യം ഓർമ്മിച്ചു വെക്കുക. ഭഗവത്ഗീതയൊക്കെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യേണ്ടായി ചാൾസ് വിൽക്കിൻസ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അതുപോലെ അഭിജ്ഞാന ശാകുന്തളം, അതുപോലെ മനുസ്മൃതി, ഗീതാഗോവിന്ദം എന്നിവയൊക്കെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് വില്യം ജോൺസ് ആണ്. ഇങ്ങനെ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ പ്രാചീന കൃതികളൊക്കെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പ്രധാനമായിട്ടും 1800 പ്രധാനപ്പെട്ട വർഷങ്ങളാണ് പഠിച്ചത്. ഓർത്തു വെക്കുക, എന്താണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയ വർഷം 1498 ആദ്യമായിട്ട് എത്തിയത്? വാസ്കോഡ ഗാമ ഓർമ്മിച്ചു വെക്കുക. ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യ ഇട്ട വിദേശ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാർ. 1961 ഓർമ്മിച്ചു വെക്കുക. ഏറ്റവും പോർച്ചുഗീസുകാർ പോകുമ്പോൾ അവരുടെ കൈവശം ഉണ്ടായിരുന്ന കോളനികൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ഡാമൻ, ദിയു. ഓക്കെ, ഓർമ്മിച്ചു വെക്കുക. അതുപോലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിദേശ ശക്തി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം ഏതാ? 1600 AD. 1612 ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ പാണ്ഡികശാല, അവരുടെ വ്യാപാരശാല, ഫാക്ടറി സ്ഥാപിക്കുന്നത് സൂററ്റിലാണ് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602 ഓർമ്മിച്ചു വെക്കുക. അതുപോലെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. മൂന്ന് പാനിപ്പത്ത് യുദ്ധങ്ങൾ നമ്മൾ പഠിച്ചു. 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ, രണ്ടാം പാനിപ്പത്ത് യുദ്ധം അക്ബറും ഹെമുവും തമ്മിൽ 1556. അതുപോലെ മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761 അഹമ്മദ് ഷാ അബ്ദാലിയും പേഷ്യമാരും മറാത്തികളും തമ്മിലാണ് നടന്നത് ഓർമ്മിച്ചു വെക്കുക. ഓർക്കുക, മൂന്ന് പാനിപ്പത്ത് യുദ്ധത്തിലും ഒരു അഫ്ഗാൻ കാരനുണ്ടാവും എന്ന കാര്യം ഓർമ്മിച്ചു വെക്കുക. മൂന്ന് പാനിപ്പത്ത് യുദ്ധങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പഠിച്ച ഏറ്റവും പ്രസിദ്ധമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം 1757. ബ്രിട്ടീഷുകാർ ഇന്ത്യ നടത്തിയ ആദ്യത്തെ യുദ്ധമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനപ്പെട്ട യുദ്ധമാണ്, ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധികാരം സ്ഥാപിച്ച ആദ്യത്തെ യുദ്ധമാണ് പ്ലാസി യുദ്ധം. പിന്നീട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട യുദ്ധം ബക്സർ യുദ്ധമായിരുന്നു 1764 എന്ന് നമ്മൾ പറഞ്ഞു. ഫ്രാൻസിലെ ക്ലബായിട്ടുള്ള ജാക്കോബിൻസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ അംഗത്വമുണ്ടായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ്, ഓർമ്മിച്ചു വെക്കുക. അപ്പോ ഈ കാര്യങ്ങൾ പഠിക്കുക. നമുക്ക് മോഡേൺ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് 1900 മുതലുള്ള കാര്യങ്ങൾ ഒരുപാട് ഓരോ വർഷങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്.